ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സർക്കിളിൻ്റെ അടുത്തൊരു പാർട്ടാണ് അല്ലേ. വൃത്തങ്ങളായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ വൃത്തങ്ങളിൽ നിങ്ങൾ പഠിച്ചത് അർദ്ധവൃത്തത്തിലെ കോൺ ഏതാണ്? മട്ടകോണാണ് അല്ലേ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സർക്കിൾ. ഈ ഒരു സർക്കിളിൽ ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിൻ്റുകൾ ബിന്ദുക്കൾ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ ഈ ഒരു സർക്കിളിൽ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, അടുത്തൊരു പോയിൻ്റ് ഇവിടെ ഇങ്ങനെ എടുത്തു. ഈ രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും അല്ലേ. സർക്കിളിൻ്റെ കോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാനെന്ന് നമ്മൾ പറയാം. ഒരു കോഡ് കിട്ടും. ഞാനിങ്ങനെ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു കോഡ് വരക്കാം സർക്കിളിന്. അപ്പോൾ ഈ ഒരു കോഡ്, ഈ കോഡ് കോഡിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്, എ ബി എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു കോഡിന്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സർക്കിളിന് നമുക്ക് ഇഷ്ടംപോലെ കോഡ് വരക്കാം അല്ലേ. ഏത് രണ്ട് സർക്കിളിലുള്ള ഏത് രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുക? ഒരു കോഡാണ് കിട്ടുക. അതിൽ ഏറ്റവും വലിയ കോഡാണ് ഏത്? ഞാനാണ് ഏത് എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഡയമീറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഡയമീറ്റർ ആ ഒരു സൈഡാണെങ്കിൽ, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻ്റുകൾ എടുത്തിട്ട് നമ്മൾ സർക്കിളിൽ ആ ഒരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ആ ആംഗിൾ നമുക്ക് എന്താ കിട്ടുക? 90 നമുക്ക് കിട്ടുക എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഡയമീറ്റർ അല്ലാത്ത, വ്യാസമല്ലാത്ത ഒരു ഞാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോഡ് സർക്കിളിനെടുക്കുന്നു, എ ബി എന്ന് പറയുന്ന ഒരു കോഡ്. അപ്പോൾ ഇങ്ങനെ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളിനെ രണ്ട് പാർട്ടാക്കി മാറ്റുന്നുണ്ട് അല്ലേ. മുകളിലൊരു പാർട്ടുണ്ട് സർക്കിളിൻ്റെ, താഴെ അതേപോലെ തന്നെ എന്തുണ്ട്? വേറൊരു പാർട്ടുണ്ടല്ലോ. രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഈ ഒരു ആർക്ക്, സർക്കിളിൻ്റെ ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു ആർക്ക് ഇൻ്റെ അടുത്ത വേറെ അപ്പുറത്തെ സൈഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ആർക്കും വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ആർക്ക് വരുന്നുണ്ട്, അതിനപ്പുറത്ത് എ ബി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു ആർക്ക്, ഒരു ചെറിയ ആർക്ക്. ഇനി അടുത്തത് എ ബി എന്ന് പറയുന്ന തിരിച്ചുള്ള ഏതാണ്? വലിയ ആർക്കും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. വലിയ ആർക്കും നമ്മൾ കാണുന്നുണ്ട്. ചാപം എന്ന് പറയാം. ഇതൊരു ചാപമാണ്, ഇത് അടുത്തൊരു ചാപമാണ്. അപ്പോൾ ഇത് നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപമാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുക മറുചാപം എന്നാണ് പറയുക. രണ്ടാമത്തെ ഇതിനപ്പുറത്തുള്ള ചാപത്തിനെ മറുചാപം അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാം. ഓക്കെ, ഇതൊരാർക്കാണ്. അപ്പോൾ ഇത് വേറൊരാർക്കാണ് ആൾട്ടർനേറ്റ് എന്താ പറയാം ആർക്ക് അല്ലെങ്കിൽ മറുചാപം എന്നാണ് നമ്മൾ പറയാം. ഇനി നമ്മൾ നോക്കുക ഈ ഞാണിൻ്റെ കോഡിൻ്റെ എൻഡ് പോയിൻ്റുകൾ, ഈ ബിന്ദുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് നമ്മളൊരു കോൺ ഉണ്ടാക്കുക. ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു ട്രയാംഗിൾ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആംഗിൾ നിങ്ങൾ ഫോം ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പം ഞാനിവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണ് സർക്കിളിൻ്റെ. ഇവിടെ എന്ത് ചെയ്തു? ഒരു പോയിൻ്റ് എടുത്തു. വേണമെങ്കിൽ ആ അതിന് പേര് കൊടുക്കാം പി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പി എയും പി ബിയും കൂടെ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. പി എയും പി ബിയും കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പം ജോയിൻ ചെയ്താൽ എന്താ വരിക നോക്ക് നിങ്ങൾ. ഇത് രണ്ടും കൂടെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പം നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടിയില്ലേ. ഇവിടെ ഒരു ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു ആംഗിൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ആംഗിൾ നേരത്തെ നമ്മൾ പഠിച്ചെന്താ? ആ ഇത് ഈ കോഡ് ഡയമീറ്റർ ആണെങ്കിൽ, വ്യാസമാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചത്? ആ ആംഗിൾ 90 അല്ലേ, 90 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 90 വരിക? ഇത് 90 അല്ലല്ലോ, 90 വരിക അല്ലേ. ഇതെന്തല്ല? അതിൻ്റെ ഡയമീറ്റർ അല്ല, വ്യാസമല്ല. അതുകൊണ്ട് ഈ ആംഗിൾ 90 വരിക. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഒന്ന് നോക്കുകയാണെ, അടുത്തൊരു കാര്യം നോക്കാം നിങ്ങൾ. ഈ സർക്കിളിനൊരു സെൻറ്റർ ഉണ്ടാവുമല്ലോ അല്ലേ. സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് നിങ്ങൾ വിചാരിക്കാം. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതേ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് അല്ലേ, കേന്ദ്രവുമായിട്ടൊരു ആംഗിൾ ഉണ്ടാക്കുമല്ലോ. ഇതാ നമ്മളിങ്ങനെ വരക്കുക എന്ന് വിചാരിച്ചോ. ഓ എന്ന് പറയുന്ന കേന്ദ്രം. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ബി ആയിട്ട് എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു കോണും കൂടെ കിട്ടിയില്ലേ. ഈ കേന്ദ്രത്തിലൊരു കോണും കൂടെ കിട്ടി. ആ അതിനെ നമ്മൾ വിളിക്കുക കേന്ദ്ര കോണെന്നാണ് പറയുക, സെൻട്രൽ ആംഗിൾ എന്ന് പറയും. സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ
കേന്ദ്ര കോണെന്നാണ് പറയുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അതായത് എ ഒ ബി എന്ന് പറയുന്ന ഒരു കോണ് കാണുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണേ. ഇത് വെച്ചിട്ടുള്ള ഈ തിയറി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കുറേ ചെയ്യാനുണ്ട്. എക്സാമിനൊക്കെ സാധാരണയായിട്ട് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ എ ഒ ബി എന്ന് പറയുന്ന കോണ് കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഈ എ ഒ ബി എന്ന് പറയുന്ന ഈ കോണും ഈ ആംഗിളും, നമ്മൾ നേരത്തെ ഇവിടെ ഒരു മേലൊരു ആംഗിൾ എടുത്തില്ലേ, ആ ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത നോക്കുന്നത്. നോക്കുക, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓയും ഈ പിയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഓയും പിയും കൂടെ യോജിപ്പിക്കുന്നു. അപ്പം യോജിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, ഇവിടുന്ന് ഞാൻ താഴേക്ക് വരക്കുന്നു, ഇതുമായിട്ട് എന്ത് ചെയ്തു, യോജിപ്പിച്ചു. ഓക്കെ, അപ്പൊ യോജിപ്പിച്ചപ്പോ നിങ്ങളിവിടെയൊക്കെ നോക്കേണ്ട ഒരു കാര്യം എന്നാൽ, എയോ എന്ന് പറയുന്നത് എന്താണ്, വൃത്തത്തിന്റെ ആരമാണ് അല്ലെ, റേഡിയസ് ആ. എയോ എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഒ ബി എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. അതേപോലെ ഒ പി എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. ഈ വൃത്തത്തിന്റെ ആരമാണ്. റെഡി അല്ലേ? ഓക്കെ, റെഡി ആണേ. ഇനി ഞാൻ നമുക്ക് ഇതും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ ഞാനൊരു ആംഗിൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ആംഗിൾ രണ്ട് ഭാഗമായിട്ട് മാറിയില്ലേ. നേരത്തെ നമ്മൾ പി എന്ന് പറയുന്ന ഒരു ആംഗിളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, അത് രണ്ട് ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനാ ഒന്നിൻ്റെ പേര് ഞാൻ എക്സ് ഡിഗ്രി എന്നെടുക്കുന്നു. ഒന്നാമത്തത് എക്സ് ഡിഗ്രി എന്നെടുക്കാം. അതേപോലെ രണ്ടാമത്തെ ആംഗിൾ എന്തെടുക്കുന്നു, വൈ ഡിഗ്രി ആണെടുക്കുന്നു. ഈ ആംഗിൾ എന്താന്നെടുക്കുന്നു, വൈ ആണെന്നെടുക്കുന്നു. വൈ ഡിഗ്രി ആണ് ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ട്രയാംഗിൾ നോക്കുക, ത്രികോണം നോക്കുക, എ ഒ പി. ഈ സൈഡിലുള്ള ഈ ത്രികോണമാണ് എ ഒ പി എന്ന് പറയുന്ന ത്രികോണം. നിങ്ങൾ നോക്കുക, ഈ എ ഒ പി എന്ന് പറയുന്ന ത്രികോണം എന്ത് ത്രികോണ, എന്ത് ത്രികോണ, അതിൻ്റെ രണ്ട് സൈഡ് നോക്കി നോക്ക്, നിങ്ങൾ എന്തെങ്കിലും ബന്ധമുണ്ടോ, രണ്ട് സൈഡുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾ കാണുന്നുണ്ടോ, ഉണ്ടല്ലേ. ഈ ട്രയാംഗിൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ, ട്രയാംഗിൾ എ ഒ പി. നിങ്ങളിപ്പോൾ അത് മാത്രം ഓർമ്മിക്കുക, ബാക്കി ചിത്രമൊക്കെ നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാം. ഈ ത്രികോണം മാത്രം നോക്കുക, എ ഒ പി എന്ന് പറയുന്ന ഈ ഒരു ത്രികോണം മാത്രം നിങ്ങൾ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡ് നോക്കി നോക്ക്, ഈ സൈഡും ഈ സൈഡും തുല്യമാണോ, ഈക്വലാണോ, ആ രണ്ട് സൈഡ് ഈക്വലാണോ അല്ലയോ, ഈക്വലാണ് അല്ലേ. കാരണം എന്താ, അത് രണ്ടും വൃത്തത്തിൻ്റെ എന്താണ്, സർക്കിളിൻ്റെ ആരമാണ്, റേഡിയസ് അല്ലേ. അല്ലേ, ഒ എ എന്ന് പറയുന്നത് റേഡിയസാ, അതേപോലെ ഒ പി എന്ന് പറയുന്നതും സർക്കിളിൻ്റെ എന്താണ്, റേഡിയസ് ആണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ എ ഒ പി എന്ന് പറയുന്ന ത്രികോണം എന്ത് ത്രികോണമാണ്, ഐസോസ്ലസ് ട്രയാംഗിൾ അല്ലേ, സമപാർശ്വ ത്രികോണം അല്ലേ, അല്ലേ, സമപാർശ്വ ത്രികോണം. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന് എതിരായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എതിരായിട്ടുള്ള ആംഗിളും ഈ സൈഡിന് എതിരായിട്ടുള്ള ഈ ആംഗിളും എന്തായിരിക്കും, പറ എന്തായിരിക്കും, തുല്യമായിരിക്കും, ഈക്വലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ ആംഗിൾ നമ്മൾ എന്താ എടുത്ത്, എക്സ് എന്നാണ് നിങ്ങൾ എടുത്ത അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും, ഈ ആംഗിൾ എത്രയായിരിക്കും, എത്രയായിരിക്കും, എക്സ് തന്നെയായിരിക്കൂലേ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഈ ആംഗിളും എക്സ് ഡിഗ്രി തന്നെയാണ് വരിക. ഓക്കെ ആണല്ലോ, റെഡി, ക്ലിയർ അല്ലേ. ഇനി അതേപോലെ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ട്രയാംഗിൾ കാണുന്നില്ലേ, ട്രയാംഗിൾ പി ഒ ബി അല്ലെങ്കിൽ ബി ഒ പി എന്ന് പറയുന്ന ട്രയാംഗിൾ അല്ലേ. ബി ഒ പി എന്ന് പറയുന്ന ട്രയാംഗിളിൽ അതിൻ്റെ ഏത് രണ്ട് സൈഡ് ഈക്വലാ, ബി ഒ പി, ഇതാണ് ട്രയാംഗിൾ, ട്രയാംഗിൾ ബി ഒ പി. ഈ ഒരു ട്രയാംഗിളിൽ ഏതൊക്കെ സൈഡ് ഈക്വലാ ട്രയാംഗിളിൻ്റെ, ഈ സൈഡും ഈ സൈഡും ഈക്വലല്ലേ. ഒ ബിയും ഒ പിയും എന്താണ്, തുല്യമാണ്, ഈക്വലാണ്. നേരത്തെ അതേ കണ്ടീഷൻ തന്നെ അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, അതൊക്കെ രണ്ടും എന്താണ്, വൃത്തത്തിൻ്റെ ആരമാണ് അല്ലേ, സർക്കിളിൻ്റെ എന്താണ്, റേഡിയസ് ആണ്. അപ്പം ഈ ഈ സൈഡും
തുല്യമാണ്, ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ബി ഒ പി എന്ന് പറയുന്ന ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ട്രയാങ്കിളും എന്ത് ട്രയാങ്കിളാ? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എതിരായിട്ടുള്ള കോണും ഈ വശത്തിന് എതിരായിട്ടുള്ള കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം നിങ്ങളിവിടെ ഇത് നിങ്ങൾ എക്സ് എന്ന് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, അങ്ങനെയാണെങ്കിൽ സോറി ഇത് നിങ്ങൾ എന്തെടുത്തിട്ടുണ്ട്? വൈ എന്നെടുത്തിട്ടുണ്ട് അല്ലേ, വൈ ഡിഗ്രിയാ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ത്രികോണത്തിൻ്റെ? ആ ആ ഒരു ആംഗിൾ എത്രയാണ് വരിക? വൈ തന്നെയാണ് വരിക അല്ലേ, വൈ തന്നെയാണ് വരിക. അപ്പം ഇത് വൈ ഡിഗ്രി തന്നെയാണ് വരിക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇത്രയും ക്ലിയർ. ഇനി നമ്മൾ നോക്കുന്ന നോക്കിക്കോളെ, നമുക്കിതാണേ വേണ്ടത്, ഈ കോണും അതേപോലെ ഈ മുകളിലത്തെ ആ ഈ രണ്ട് കോണ് എക്സ് പ്ലസ് വൈ അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. റെഡി? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോളെ, നമ്മളിവിടെ നേരത്തെ ഒരു കോണ് പറഞ്ഞിട്ടുണ്ട്, ഒരു കേന്ദ്ര കോണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സെൻട്രൽ ആംഗിള് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിള് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഈ ഒരു ചാപം അല്ലെങ്കിൽ ഈ ഒരു കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ചാപം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയാം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാനൊരു പേര് കൊടുക്കുകയാണേ, ഒരു പേര് കൊടുക്കുന്നു, ആ സി. ബാക്കിയൊക്കെ എല്ലാം നമ്മൾ പേര് കൊടുത്തല്ലോ, അപ്പം ഇതെന്താണെന്ന് എടുക്കുന്നു ഞാനൊരു ഒരു സി ഡിഗ്രി ഉള്ള കോണാണെന്ന് എടുക്കുന്നു. ഇതൊരു സി ഡിഗ്രി ആണ് എന്നെടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടല്ലോ, എ ഒ പി, ഈ ഒരു ട്രയാങ്കിൾ ഇപ്പുറത്തെ സൈഡുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്രയാ? എക്സ് ഡിഗ്രിയാ. ഈ ആംഗിൾ എത്രയാ? എക്സ് ഡിഗ്രിയാ. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ആംഗിൾ എത്രയായിരിക്കും ആ ഒരു ട്രയാങ്കിളിൻ്റെ? എ ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളാണേ, ചിത്രത്തിൽ നിങ്ങൾ അത് മാത്രം നോക്കുക. എ ഒ പി ഈ സൈഡിലുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ കോണ് എത്രയായിരിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മുമ്പ് പഠിച്ചതാ. ട്രയാങ്കിളിൻ്റെ ആ രണ്ട് ആംഗിള് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൂന്നാമത്തെ ആംഗിള് കാണുക? 150 ആ മൈനസ് ആ രണ്ട് ആംഗിളും കുറച്ചാൽ പോരെ. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും കൂട്ടിയാൽ എത്രയാണ് നിങ്ങൾക്കറിയാം? നിങ്ങൾ പഠിച്ചതാ, മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ 180. അങ്ങനെയാണെങ്കിൽ ഒരാംഗിൾ എക്സാ, അടുത്ത ആംഗിൾ എക്സാ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ആ എക്സിൽ നിന്ന് മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കണമെങ്കിൽ 150 നിന്ന് ആ ആദ്യത്തെ രണ്ട് കോണ് നമ്മൾ മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 150 നിന്ന് ഇതും കുറക്കണം, ഇതും കുറക്കണം. ഇത് എക്സാ, ഇത് എക്സാ. അപ്പോൾ എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x. അപ്പോൾ 150 നിന്ന് എത്ര കുറക്കണം? 150 നിന്ന് 2x നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 150 നിന്ന് 2x കുറക്കണം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക? 180 - 2x എന്ന് വരും. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 150. അതേപോലെ നിങ്ങൾ ഇതാ ഈ സൈഡിൽ ഒരു ആംഗിൾ കാണുന്നില്ലേ, ഇവിടെ ഇതാ ഇവിടെ ഒരു ആംഗിൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ട്രയാങ്കിളിന് ബി ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിള്, ട്രയാങ്കിൾ ബി ഒ പി. ഈ ട്രയാങ്കിളിന് ഈ സൈഡിലും നിങ്ങൾ ഒരു ആംഗിൾ കാണുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്തൂടെ അല്ലേ. ഇപ്പം ചെയ്ത സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇത് വൈയാണ്, ഇതും വൈയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ കോൺ എത്രയായിരിക്കും? 150 - 2y അല്ലേ. അപ്പം ഇത് എത്ര വരിക? ഈ ആംഗിള് 150 - 2y എന്ന് വരും അല്ലേ. 150 - 2y. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിച്ചാലാണേ മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കോ, നമുക്ക് സിയും ഈ കോണും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോ, ഇതാ ഇത് സെൻറ്റർ അല്ലേ സർക്കിളിൻ്റെ അല്ലേ, സർക്കിളിൻ്റെ കേന്ദ്രമാണ് ഇത്. അതിന് ചുറ്റും കുറച്ച് മൂന്ന് കോണ് കാണുന്നുണ്ടോ നിങ്ങൾ അല്ലേ? ഇതിന് ചുറ്റും എന്ത് കാണുന്നുണ്ട്? മൂന്ന് ആംഗിൾസ് കാണുന്നുണ്ടോ? ആ ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക എത്രയാ വരിക? ആ ഒരു പോയിന്റിൻ്റെ ആ ചുറ്റുമുള്ള കോണിൻ്റെ അളവിൻ്റെ തുക എത്രയാ വരിക? എത്രയാ? 360 അല്ലേ. അതായത് ഈ കോണും ഈ കോണും ഈ കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊന്ന് കൂട്ടി നോക്കുക. ഏതൊക്കെയാണ്? ഒന്ന് സി ഡിഗ്രിയാണ്, പ്ലസ് പിന്നെയോ
അടുത്ത ഈ കോൺ നമുക്ക് കിട്ടി എത്രയാ 150 മൈനസ് 2x അല്ലേ 150 മൈനസ് 2x ആണ് പ്ലസ് ഇനി അടുത്ത അടുത്ത ആംഗിൾ എത്രയാ ഇതല്ലേ അത് എത്രയാ വരുന്നത് 150 മൈനസ് 2y അല്ലേ 150 മൈനസ് 2y സമം എത്രയാ നമുക്ക് അറിയാം 360 ആണ് റെഡി അല്ലേ അതായത് മൂന്ന് ആംഗിളും കൂട കൂട്ടി കഴിഞ്ഞാൽ എത്രയാ വരിയാ 360 ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360 ആണ് ഓക്കേ 360 കിട്ടി ഇനി നമ്മൾ നോക്കാ ദാ ഈ 150 ഉം കൂട കൂട്ടിയാൽ എത്രയാ 360 അല്ലേ ഇനി ഈ 150 150 നമ്മൾ അപ്പുറത്ത് 360 ന് അപ്പുറം കൊണ്ടുപോയാൽ ഈ 360 ആയിട്ട് എന്തായി പോയി ക്യാൻസൽ ആയി പോയി അല്ലേ അല്ലേ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക c + മൈനസ് 2x മൈനസ് 2y സമം 360 മൈനസ് 150 മൈനസ് 150 അല്ലേ ഈ 150 ഉം ഈ 150 ഉം നമ്മൾ അങ്ങോട്ട് എടുത്തു 360 മൈനസ് 150 മൈനസ് 150 അത് എത്രയായി പൂജ്യമായില്ലേ അല്ലേ അത് പൂജ്യമാണ് നമുക്ക് കിട്ടി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക സി സമം നമുക്ക് എന്ത് ചെയ്താം സി സമം ഇതപ്പുറത്തേക്ക് എടുക്കുക 2x പ്ലസ് 2y അല്ലേ 2x പ്ലസ് 2y അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇങ്ങനെ ഇതിൽ കൂടെ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അപ്പോൾ നിങ്ങൾ നോക്കി ഓക്കെ നമുക്ക് എന്താ കിട്ടിയേ ഈ സി എന്ന് പറയുന്ന ആംഗിൾ കോൺ അല്ലേ സി എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ആംഗിളാണ് അതിൻ്റെ എത്രയാണെന്നാണ് കിട്ടിയത് ഇരട്ടി 2 തവണ എക്സ് പ്ലസ് വൈ എന്നല്ലേ കിട്ടിയേ അപ്പോൾ സി സമം എത്ര കിട്ടി നമുക്ക് 2 times എന്താണ് ഇതിൻ്റെ ഇരട്ടിയാണ് ഡബിൾ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടെ വേണേൽ മാറ്റി ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇവിടുന്ന് നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ സമം സി ബൈ 2 എന്ന് എഴുതി കൂടെ ഈ രണ്ടിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിച്ചോ അപ്പോൾ സി ബൈ 2 സമം എന്ത് കിട്ടും നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും എക്സ് പ്ലസ് വൈ സമം എത്രയാ സി ബൈ 2 എന്ന് കിട്ടും അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ ഈ രണ്ട് ആംഗിളും കൂടി ചേർന്നത് ഈ രണ്ട് ആംഗിളും കൂടെ ചേർന്നത് എന്ന് പറയുന്നത് എന്തിൻ്റെ പകുതിയാണ് ഈ സിയുടെ പകുതിയാണ് ആണല്ലോ അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ ഒരു ആർക്ക് അല്ലേ ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ് എവിടെ ഉണ്ടാക്കുന്നത് അതിൻ്റെ മറുചാപത്തിൽ എവിടെയായാലും പ്രശ്നമൊന്നുമില്ല ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണെന്ന് പറയാം അല്ലെങ്കിൽ ഈ കോണിൻ്റെ ഡബിൾ ആണ് ഏതെന്ന് പറയാം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട് എന്താ പഠിച്ചേ ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് അല്ലേ അതിൻ്റെ പകുതിയാണ് അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് ഓക്കെ റെഡി അല്ലേ അല്ലേ അതായത് ഒരു ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ എത്രയാണ് പകുതിയാണ് ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇനി ഈ ആംഗിൾ ഇതിവിടെ തന്നെ വരണമെന്നില്ലേ അതിൻ്റെ എവിടെ വന്നാലും പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ വേറൊരു സർക്കിൾ വരക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ നോക്കിക്കോളേ ഇതാ വേറൊരു സർക്കിൾ ഞാൻ വരച്ചു ഈ സർക്കിളിൻ്റെ ഒരു കോഡ് ഇതാണ് ഒരു കോഡ് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് കോഡ് വരച്ചു ഇനി ഇത് ഇതാ ഈ ഇവിടെ ഒരു പോയിന്റ് എടുത്തു ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാന്ന് വിചാരിച്ചോ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഇത് സെൻട്രൽ ആംഗിള് അങ്ങനെയാണെങ്കിലും എന്തിനാ വരിക ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് എന്ത് വരിക ഇത് വരിക ഇനിയിപ്പം ഇവിടെ ഉണ്ടാക്കണമെന്നില്ല ഇനി ഇവിടെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചോ നിങ്ങൾ അതാ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിലോ ഇവിടുന്ന് ഇങ്ങനെ വരക്കാം ഇതും എന്തിനാ വരിക ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് ഈ ആംഗിൾ വരിക ഈ ചാപത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനിയിപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ നേരെ മുകളിൽ ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കിയാലും എന്തിനാ വരിക ഇതേ ആംഗിള് തന്നെയാണ് ആംഗിളിൻ്റെ പകുതി തന്നെയാണ് ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് എന്ത് വരിക ഈ ആംഗിള് വരിക ഓക്കെ റെഡി അല്ലേ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഓക്കെ ആണേ മറന്നു പോകരുതേ ഇനി
നമ്മൾ ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യും, ഉപയോഗിക്കും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുക. അപ്പം കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്തായിരുന്നു? ആ, ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെയാണല്ലോ. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡബിളാണ് എവിടെ ഉണ്ടാക്കുക, സെൻട്രൽ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതാ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് തരികയാണ്. കുറേ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ആ ആംഗിളൊക്കെ എത്രയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറ. അതായത് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് പറഞ്ഞേ? സെൻട്രൽ ആംഗിള് 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രകോൺ 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ എത്രയായിരിക്കുമോ? ആ എന്താ നോക്കണ്ട, ഇതാ ഈ ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് 120 ആണ്. അതേ ആർക്ക് തന്നെ അല്ലേ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുന്നേ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ കേന്ദ്രകോണിൻ്റെ എത്ര വരിക? പകുതിയാണ് വരിക. അപ്പോൾ ഇതെന്താ വരിക? 60 ഡിഗ്രി വരും. ഓക്കെ, 60 ഡിഗ്രി. ഇനി അതേപോലെ നിങ്ങൾ അടുത്ത് നോക്കി നോക്ക്, ഇതേ ആർക്ക് തന്നെയാണ്, ഇതേ ചാപം തന്നെയാണ് എവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതും എന്തെന്നെയാ വരിക ആൻസർ? ആ ഇതിൻ്റെ പകുതിയാണ് വരിക, അതും 60 തന്നെയാണ് വരിക, 60 ഡിഗ്രി തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന കണ്ടോ, ഈ ആർക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, എത്രയാ വരിക? ആ എത്ര വരും? സെയിം തന്നെയല്ലേ, ഇത് കുറച്ചും കൂടി താണിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തെ ആർക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ, ഈ ഒരു ചാപം അപ്പുറത്തെ ചാപത്തിലാണ്, മറു ചാപത്തിലാണ് എന്തുണ്ടാക്കുന്നത്? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത്, ഓൾട്ടർനേറ്റ് ആർക്കിലാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെന്നെ വരിക? ഇതിൻ്റെ പകുതി തന്നെയാണ് ഇതും വരിക, അതും എന്തെന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ് വരിക. അപ്പോൾ ഈ ഒരു ആർക്ക് അപ്പുറത്ത് ആർക്കിൽ, ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ നിങ്ങളൊരു ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാലും, എവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഇതിൻ്റെ എന്താ വരിക, ഈ കേന്ദ്രകോണിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് എവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ വരിക, ഈ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിള് വരിക. ഇനി നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ. അപ്പം നിങ്ങൾ നോക്കേണ്ട എന്താ, കേന്ദ്രകോണ് നോക്കുക, തന്നിട്ടുണ്ടോ, അപ്പുറത്തുള്ള എത്രയായിരിക്കും, അതിൻ്റെ പകുതിയായിരിക്കും. ഇനി നേരെ തിരിച്ചും തരാം നിങ്ങൾക്ക്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തരാ, ഇതാ ഇങ്ങനെ തന്നിട്ട് ഒരു സർക്കിൾ, ഒരു സർക്കിളിൽ സെൻറ്റർ ഈ ആംഗിള് ഒരു 45 ഡിഗ്രിയാണ്, ഈ ആംഗിൾ ഒരു 45 ഡിഗ്രിയാണ്. എന്നിട്ട് നിങ്ങളോട് ചിലപ്പം ചോദിക്കും ഈ ആംഗിൾ എത്രയാണ്, എത്രയാ വരിക? ഈ ആംഗിൾ 45 ഡിഗ്രിയാ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള്, ഇത് കേന്ദ്രകോണല്ലേ അല്ലേ, ഈ ഒരു ആർക്ക് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ വരിക? എത്രയാ? അതിൻ്റെ ഡബിളാണ് വരിക, ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാ വരിക? 90 ഡിഗ്രിയാണ് വരിക അല്ലേ, 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇത് 90. അപ്പോൾ രണ്ട് തരത്തിലും നമ്മളോട് എന്ത് ചെയ്യുക, നോക്കണം, ആലോചിക്കണം നിങ്ങൾ. അതായത് കേന്ദ്രകോണ് തന്നു കഴിഞ്ഞാൽ ആ അപ്പുറത്തുള്ള ആർക്കിലുള്ള എന്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക്, ആംഗിള്, അതിൻ്റെ പകുതിയാണ്. ഇനി ഇവിടെയുള്ള ആംഗിളാണ് തന്നെങ്കിൽ ആ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ സെൻട്രൽ ആംഗിൾ എത്ര വരിക, കേന്ദ്രകോണത്തിന് വരിക, അതിൻ്റെ ഡബിളാണ് വരിക. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120, ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര ആംഗിളാണ് വരിക, 90 ആണ് വരിക. റെഡിയല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? റെഡി? ഓക്കെ,